ഹായ്, എല്ലാവർക്കും റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏകദേശം 2 വർഷത്തോളമായി ഈ ഒരു ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ A to Z ട്രിക്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഡെയിലി വീഡിയോ 2 വീഡിയോ ജോബ് അപ്ഡേറ്റ്സുകൾ ചെയ്യാറുണ്ട്. ഈ ചാനലിൽ വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. ഈ ചാനൽ നമ്മൾ ചെയ്തിരുന്നത് എന്തായിരുന്നു, മാത്സ് വിഷയങ്ങളായിരുന്നു. നമ്മുടെ മത്സര പരീക്ഷകൾക്കുള്ള SSC RRB, അതുപോലെ തന്നെ നമ്മുടെ PSC ക്കും വേണ്ടിയിട്ടുള്ള മാത്സ് റീസണിങ് വിഷയങ്ങളൊക്കെ ആയിരുന്നു ഈ വീഡിയോ ഈ ഒരു ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന പാർട്ടിലേക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ അത് നിങ്ങളുടെ സഹകരണം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കോഴ്സ് രൂപത്തിൽ ഓരോ ദിവസവും ഓരോ വീഡിയോകളായിട്ട്, അതായത് 50 വീഡിയോകളായിട്ട് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ സഹകരണം വേണം. കാരണം വെച്ചാൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ഒരു ട്രേഡിങ്ങിലോട്ട് ഒരു സ്വിംഗ് ട്രേഡോ അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡോ ചെയ്ത് ചെറിയ രീതിയിലൊക്കെ ട്രേഡിങ്ങൊക്കെ പഠിച്ച് മുന്നോട്ട് പോകണം എന്ന് കരുതുന്ന ആളുകൾക്ക്, ഇപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം പലർക്കും ചിലപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടൊക്കെ തരുന്ന ട്രേഡ് ചെയ്യുന്നുണ്ടാവും, പലർക്കും ലോസ് ആയിട്ടുണ്ടാവും, പലർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും, ചില ആൾക്ക് ഇത് എങ്ങനെ പഠിക്കണം എന്നറിയാത്തത് കൊണ്ട് നിൽക്കുന്നുണ്ടാവും, അല്ലേ, എങ്ങനെ എവിടുന്ന് തുടങ്ങണം എന്നറിയാം. അത്ര ഒരുപാട് ലേഡീസൊക്കെ ഉണ്ടാവും പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ എങ്ങനെ പഠിക്കണം എവിടുന്ന് പഠിക്കണം ഒന്നും മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എനിക്ക് മാത്സ് പാഷനായിരുന്നു, അതുകൊണ്ട് മാത്സിൻ്റെ ക്ലാസ് കിട്ടും, ഇപ്പോൾ ട്രേഡിങ്ങും അധികം ഏകദേശം ഞാൻ ട്രേഡ് ചെയ്യുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി പറഞ്ഞു തരുമ്പോൾ എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ എനിക്കിതിലും ഞാൻ വലിയൊരാളായിട്ടൊന്നല്ല, എനിക്കറിയാവുന്ന അറിവുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ അതിൽ എനിക്ക് ഒന്നും കൂടി പഠിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ഞാനിവിടെ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് തുടരണം എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവൻ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റുമായി അല്ലെങ്കിൽ സ്റ്റോക്ക് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകൾ, ഇപ്പോൾ ടോപ്പിക്ക് ഏകദേശം വിഷയം മനസ്സിലായല്ലോ, അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകൾ ഇനി തുടരണമെന്നില്ല. ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് മാറ്റാം. ഒന്നാമത് ഇൻവെസ്റ്റിംഗ് പാർട്ടും രണ്ടാമത്തത് ട്രേഡിംഗ് പാർട്ടും. ഒന്നാമത് ഇൻവെസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 90% സക്സസും 10% ലൂസേഴ്സുമാണ് ഇൻവെസ്റ്റിംഗ് പാർട്ടുള്ളത്. ആ 10% എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നോക്കാതെ എടുക്കുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ, നമ്മൾ നല്ല കമ്പനികളല്ല, നമ്മൾ ആ ഒരു കമ്പനിയെക്കുറിച്ച് പഠിക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് 10% വരുന്നത്. ബാക്കി 90% ആളുകളും ഇൻവെസ്റ്റിംഗ് രീതിയിലൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിന് കാണുമ്പോൾ സക്സസ്സിലേക്കാണ് വരാറ്. ഇനി ട്രേഡിംഗ് ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 90-95% ലൂസേഴ്സാണ്, 5% മാത്രമേ സക്സസ്സുള്ളൂ. നിങ്ങൾ യൂട്യൂബിൽ നിന്നൊക്കെ പല ആളുകളുടെ പ്രോഫിറ്റ് ഒക്കെ കണ്ടിട്ട് ഷെയർ മാർക്കറ്റിൽ നിങ്ങൾക്കും അതുപോലെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, നിങ്ങൾ അത് ഓർത്തിരിക്കണം. കാരണം ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത് 90% നമ്മുടെ സൈക്കോളജി അല്ലെങ്കിൽ മൈൻഡ് സെറ്റും 10% സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ പോയിട്ട് അതിൽ സ്ട്രാറ്റജി 10% നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ സക്സസ് ആവില്ല. അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും, നമ്മൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയാൽ മാത്രമേ നമുക്ക് സക്സസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾ സുഹൃത്തുക്കൾ ആരെങ്കിലും വന്നിട്ട് നിങ്ങളോട് പറയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അടിപൊളിയാണ്, നിങ്ങൾ ചെയ്തോ, നീ ചെയ്തോ, ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ നാളെ തന്നെ പോയിട്ട് അത് നേരിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അതിലേക്ക് ട്രേഡിലേക്ക് പൈസ ഇടല്ലേ വേണ്ടത്. അതിന് മുമ്പ് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക. ഉദാഹരണത്തിന് നമ്മളൊരു പ്രൊഫഷൻ, ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം നല്ലൊരു പ്രൊഫഷനല്ലേ, ആ പ്രൊഫഷൻ നല്ല അടിപൊളി പ്രൊഫഷനാണ് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ തന്നെ പോയിട്ട് സ്കോപ്പും വെച്ചിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ പരിശോധിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ഉണ്ട്, ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് നിങ്ങൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുക, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു കാര്യം അറിയില്ല, നിങ്ങൾ നേരെ പോയിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറ്റുമോ, തുടങ്ങാൻ പറ്റും, പക്ഷേ നിങ്ങൾക്ക് ക്യാഷിനെ തുടങ്ങാൻ പറ്റും, പക്ഷേ അതുപോലെ തന്നെ അത് പൊട്ടും ചെയ്യില്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് കറക്റ്റായിട്ട് പഠിച്ചപ്പോൾ ഒരു ട്രേഡിംഗ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് ട്രേഡിങ്, എങ്ങനെയാണ് അതിൻ്റെ ചാർട്ട് നോക്കേണ്ടത്, എന്താണ് സപ്പോർട്ട്, എന്താണ് റെസിസ്റ്റൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ച ശേഷം അത് നമുക്ക് പ്രൈസ് ഒരു ബിസിനസ് മോഡൽ, നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് അതേ മോഡൽ നമ്മൾ ചെറിയ ചെറിയ ക്യാപിറ്റൽ, നമ്മൾ വലിയ എമൗണ്ടിലല്ല, നമുക്ക് പല രീതിയിലും ട്രേഡ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ ചില ആളുകൾക്ക് വരുമ്പോൾ ഓപ്ഷനിലേക്കാണ് പോകുന്നത്, അതിന് പകരം നമ്മളത് ചെയ്യുക സ്റ്റോക്കിലേക്ക് വന്ന് സ്റ്റോക്ക് എങ്ങനെയാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അതിൻ്റെ അവിടെ പെർഫോം ചെയ്യുന്നതെന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ചെറിയ ചെറുതായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രേഡിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്താൽ തീർച്ചയായും സക്സസ് ഉണ്ടോ, അതിന് പല രീതിയിലും ഇതല്ലെങ്കിൽ ഇപ്പോൾ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ SIP മ്യൂച്വൽ ഫണ്ട് മോഡലൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ.
അപ്പം ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അപ്പോൾ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഈ ഒരു വീഡിയോയെ കുറിച്ച് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കരിയർ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടോ വീട്ടിലിരുന്നൊക്കെ ഇവിടെ നിന്ന് ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലോ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ പറയുന്ന രീതിയിൽ, ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ട്രേഡിങ്ങും പഠിക്കാം, അതുപോലെ നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും പറ്റും. ആ സ്കില്ല് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ എവിടെ നിന്നും വർക്ക് ചെയ്യാനുള്ള ഒരവസരമാണ്. അപ്പോൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള ആളുകൾ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഏതായാലും അടുത്തൊരു വീഡിയോ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.